നമസ്കാരം സുഹൃത്തുക്കളെ. ചില്ലറ എബോർഡ് കോയിൻസിലേക്ക് ഏവർക്കും സ്വാഗതം. 2012 മുതൽ 16 വരെ അച്ചടിച്ചിട്ടുള്ള 10 രൂപയുടെ പുതിയ കൊമ്മമറേറ്റീവ് ഡെഫിനറ്റീവ് നാണയങ്ങളും അവയുടെ മാർക്കറ്റ് വാല്യുവുമാണ് നമ്മൾ ഇന്നിവിടെ നിരീക്ഷിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നാണയങ്ങളെക്കുറിച്ചും കറൻസികളെക്കുറിച്ചുമൊക്കെയുള്ള ഇത്തരം സത്യസന്ധമായ ഇൻഫർമേഷൻ നോട്ടിഫിക്കേഷനായി നേരിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്യുക. ലൈക്ക് ബട്ടൺ കൂടി അമർത്തിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ എത്തിച്ചേരേണ്ടതായിരിക്കും. സമയം കളയാതെ വീഡിയോയിലേക്ക് മടങ്ങാം. ആദ്യമായി നമ്മൾ നിരീക്ഷിക്കുന്ന നാണയം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ശതാബ്ദിയോടനുബന്ധിച്ച് 2016 മിൻ്റ് ചെയ്ത നാണയങ്ങളാണ്. ഈ നാണയങ്ങളുടെ തൂക്കം 7.71 ഗ്രാമും ഡയമീറ്റർ 27 മില്ലിമീറ്ററും ഷേപ്പ് സർക്കുലറുമാണ്. ബൈ മെറ്റാലിക് കോമ്പോസിഷനിലാണ് ഈ നാണയങ്ങൾ അച്ചടിച്ചിട്ടുള്ളത്. ഉൾഭാഗത്ത് കോപ്പർ നിക്കലും പുറം ഭാഗത്ത് അലുമിനിയം ബ്രാസുമാണ് ഈ നാണയങ്ങൾ മിൻ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ധാതു മിശ്രിതം. ഈ നാണയങ്ങളുടെ ഒബ്സൈഡിൽ അശോകസ്തംഭത്തിനും താഴെയായി സത്യമേവ ജയത എന്നും അതിനും താഴെ രൂപയുടെ സിമ്പിളോട് കൂടിയ ഡിനോമിനേഷനായ 10 എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇടതുഭാഗത്ത് ഭാരത് എന്ന് ഹിന്ദിയിലും വലതുഭാഗത്ത് ഇന്ത്യ എന്ന ഇംഗ്ലീഷിലുമായി മിൻ്റ് ചെയ്തിരിക്കുന്നത് കാണാം. റിവേഴ്സ് സൈഡിൽ കാശി ഹിന്ദു വിദ്യാലയ് എന്ന് ഹിന്ദിയിലും താഴെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന് ഇംഗ്ലീഷിലും അച്ചടിച്ചിരിക്കുന്നു. ഇതിന് മധ്യഭാഗത്തായി 1916-2016 എന്നും അച്ചടിച്ചിരിക്കുന്നത് കാണാം. മധ്യത്തിലായി മേലെ ശതാബ്ദി വർഷ് എന്ന് ഹിന്ദിയിലും സെൻറ്റിനറി ഇയർ എന്ന് ഇംഗ്ലീഷിലും മിൻ്റ് ചെയ്തിരിക്കുന്നു. അതിനു താഴെ യൂണിവേഴ്സിറ്റിയുടെ ഫ്രഞ്ച് വ്യൂവും കാണാം. ഈ നാണയങ്ങൾ ബോംബെ, കൽക്കത്ത എന്നീ 2 മിൻറ്റുകളിലാണ് മിൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ നാണയങ്ങളുടെ മാർക്കറ്റ് വാല്യൂ 100 രൂപ മുതൽ UNC കണ്ടീഷനിൽ 2000 രൂപ വരെയാണ് നിങ്ങൾക്ക് വില ലഭിക്കുക. അടുത്തതായി നമ്മൾ നിരീക്ഷിക്കാൻ പോകുന്ന നാണയം നാഷണൽ ആർക്കീവ്സ് ഓഫ് ഇന്ത്യ എന്ന് മിൻ്റ് ചെയ്തിട്ടുള്ള നാണയങ്ങളാണ്. ഈ നാണയങ്ങളുടെ റിവേഴ്സ് സൈഡിൽ നാഷണൽ ആർക്കീവ്സ് ഓഫ് ഇന്ത്യയുടെ ലോഗോയും അതിനും താഴെ 125 വർഷ് ഇയർ എന്നും അച്ചടിച്ചിരിക്കുന്നു. ലോഗോക്കും മേലെയായി 1891-2016 എന്നും മിൻ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഈ നാണയങ്ങളുടെ തൂക്കം 7.71 ഗ്രാമും ഡയമീറ്റർ 27 മില്ലിമീറ്ററും ഷേപ്പ് സർക്കുലറുമാണ്. ഈ നാണയങ്ങളുടെ മാർക്കറ്റ് വാല്യൂ 50 രൂപ മുതൽ UNC കണ്ടീഷനിൽ 500 രൂപ വരെയാണ് നിങ്ങൾക്ക് വില ലഭിക്കുക. ഇനി നമ്മൾ നിരീക്ഷിക്കാൻ പോകുന്ന മൂന്നാമത്തെ നാണയം 2015 മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്നും മടങ്ങി വന്നതിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് അടിച്ചിറക്കിയ ഒരു 10 രൂപ കൊമ്മമറേറ്റീവ് നാണയമാണ്. ഇതിൻ്റെ റിവേഴ്സ് സൈഡിൽ മധ്യഭാഗത്തായി മഹാത്മാഗാന്ധിയുടെ തന്നെ 2 പോർട്രേറ്റുകളും അതിന് തൊട്ട് മഹാത്മാഗാന്ധി എന്ന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മിൻ്റ് ചെയ്തിരിക്കുന്നു. മേൽഭാഗത്ത് ദക്ഷിണാഫ്രിക്ക സേ വാപ്പസി എന്ന് ഹിന്ദിയിലും റിട്ടേൺ ഫ്രം സൗത്ത് ആഫ്രിക്ക എന്ന് ഇംഗ്ലീഷിലും അച്ചടിച്ചിരിക്കുന്നു. താഴെ ശതാബ്ദി സ്മരണോത്സവ് എന്ന് ഹിന്ദിയിലും സെൻറ്റിനറി കൊമമറേഷൻ എന്ന് ഇംഗ്ലീഷിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അതിനും താഴെയായിട്ടാണ് മിൻ്റ് മാർക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനും മധ്യത്തിലായി 1915-2015 എന്നും കാണാം. ഈ നാണയങ്ങളുടെ മാർക്കറ്റ് വാല്യൂ 20 രൂപ മുതൽ UNC കണ്ടീഷനിൽ 80 രൂപ വരെയാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇനി നാലാമതായി നമ്മൾ നിരീക്ഷിക്കുന്ന നാണയം പാർലമെൻറ്റിൻ്റെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് അച്ചിറക്കിയ 10 രൂപ കൊമമറേറ്റീവ് നാണയങ്ങളാണ്. ഈ നാണയങ്ങളുടെ റിവേഴ്സ് സൈഡിൽ മധ്യഭാഗത്തായി പാർലമെൻറ്റ് ചിത്രവും അതിന് തൊട്ടുമുകളിലായി 1952-2012 എന്നും മിൻ്റ് ചെയ്തിരിക്കുന്നു. അതിനു മുകളിലായി ഭാരത് കി സംസദ് കെ 60 വർഷ് എന്ന് ഹിന്ദിയിലും 60 ഇയേഴ്സ് ഓഫ് പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ എന്ന് ഇംഗ്ലീഷിലും താഴെ ഭാഗത്തും മിൻ്റ് ചെയ്തിരിക്കുന്നു. കൊൽക്കത്ത, ബോംബെ, നോയിഡ എന്നീ 3 മിൻറ്റുകളിലായി അച്ചടിച്ചിട്ടുള്ള ഈ നാണയങ്ങളുടെ മാർക്കറ്റ് വാല്യൂ 10 രൂപ മുതൽ UNC കണ്ടീഷനിൽ 20 രൂപ വരെയാണ് നിങ്ങൾക്ക് വില ലഭിക്കുക. ഇനി നമ്മൾ വീക്ഷിക്കാൻ പോകുന്ന അഞ്ചാമത്തെ നാണയം ലക്ഷങ്ങളും കോടികളുമൊക്കെ വില പറഞ്ഞ് ഇപ്പോഴും സാധാരണക്കാരെയെല്ലാം കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാത വൈഷ്ണോ ദേവിയുടെ നാണയങ്ങളാണ്. ഈ നാണയങ്ങളുടെ റിവേഴ്സ് സൈഡിൽ മധ്യഭാഗത്തായി ശ്രീ മാതാ വൈഷ്ണോ ദേവിയുടെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നു. മാതാ വൈഷ്ണോ ദേവിയുടെ പടത്തിനും മുകളിലായി ശ്രീ മാതാ വൈഷ്ണോ ദേവി ശ്രൈൻ ബോർഡ് എന്ന് ഹിന്ദിയിലും താഴെ ശ്രീ മാതാ വൈഷ്ണോ ദേവി ശ്രൈൻ ബോർഡ് എന്ന് ഇംഗ്ലീഷിലും അച്ചടിച്ചിരിക്കുന്നത് കാണാം. അതിനു താഴെയായി കാണുന്നതാണ് മിൻ്റ് മാർക്ക്. ഈ നാണയങ്ങൾ ഇന്ത്യയിലെ 4 മിൻറ്റുകളായ ബോംബെ, കൽക്കത്ത, ഹൈദരാബാദ്, നോയിഡ എന്നീ 4 മിൻറ്റുകളിലും മിൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ നാണയങ്ങളുടെ തൂക്കം 7.71 ഗ്രാമും വ്യാസം 27 മില്ലിമീറ്ററും ഷേപ്പ് സർക്കുലറുമാണ്. ഈ നാണയങ്ങൾ ചാനലുകളെല്ലാം കൊട്ടിഘോഷിക്കുന്ന തരത്തിലുള്ള മൂല്യമുള്ള നാണയങ്ങളൊന്നുമല്ല എന്ന് പ്രത്യേകം ഓർക്കുക. ഈ നാണയങ്ങളുടെ മാർക്കറ്റ് വാല്യൂ 10 രൂപ മുതൽ UNC കണ്ടീഷനിൽ ഏറിയാൽ 30 രൂപ വരെയാണ് നിങ്ങൾക്ക് ലഭിക്കുക.
ആറാമതും അവസാനവുമായി നമ്മളിവിടെ നിരീക്ഷിക്കാൻ പോകുന്ന പത്രരൂപയുടെ കൊമമറേറ്റീവ് നാണയം കയർ ബോർഡിൻ്റെ 60th anniversary പുറത്തിറക്കിയ നാണയങ്ങളാണ്. ഈ നാണയങ്ങളുടെ തൂക്കവും വ്യാസവും ഷേപ്പുമെല്ലാം മുൻപത്തെ നാണയങ്ങളുടെ ഇതുപോലെ തന്നെയാണ്. ഈ നാണയങ്ങളുടെ റിവേഴ്സ് സൈഡിൽ മധ്യഭാഗത്ത് കോയർ ബോർഡിൻ്റെ എംബ്ലവും അതിനും തൊട്ടുമേലെ ഡയമണ്ട് ജൂബിലി എന്ന് ഇംഗ്ലീഷിലും താഴത്ത് 1953-2013 എന്ന് മിൻ്റ് ചെയ്തിരിക്കുന്നു. പുറംഭാഗത്ത് കയർ ബോർഡ് കെ സാൾട്ട് വർഷ് എന്ന് ഹിന്ദിയിലും 60 years ഓഫ് കോയർ ബോർഡ് എന്ന് ഇംഗ്ലീഷിലും അച്ചടിച്ചിരിക്കുന്നത് കാണാം. അതിനു താഴെയായിട്ടാണ് മിൻ്റുമാർക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ നാണയങ്ങൾ 2013 ബോംബെ, കൽക്കത്ത, നോയിഡ എന്നീ 3 മിൻറ്റുകളിലാണ് അച്ചടിച്ചിട്ടുള്ളത്. ഈ 3 മിൻറ്റുമാർക്കുള്ള നാണയങ്ങൾക്കും 20 രൂപ മുതൽ UNC കണ്ടീഷനിൽ ഏറിയൽ 80 രൂപ വരെയാണ് നിങ്ങൾക്ക് വില ലഭിക്കുക. ഇനിയും 10 രൂപയിൽ തന്നെ ബാക്കി വരുന്ന കൊമമറേറ്റീവ് നാണയങ്ങളും അവയുടെ മാർക്കറ്റ് വാല്യൂവും എത്രയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സംശയങ്ങളും അഭിപ്രായങ്ങളും ഇൻബോക്സിൽ കമൻറ്റ് ചെയ്യുക. നാണയങ്ങളെക്കുറിച്ചും കറൻസികളെക്കുറിച്ചുമൊക്കെയുള്ള ഇത്തരം സത്യസന്ധമായ ഇൻഫർമേഷനുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ നന്ദി, നമസ്കാരം.